വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഈസ്റ്റർ ഒക്കെ അല്ലേ, ഞാൻ അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല, ഞാൻ ഇതുവരെ വീട്ടിൽ കുക്കിംഗ് ചെയ്തിട്ടുമില്ല. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു ഈസ്റ്റർ ആയതുകൊണ്ട് ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. നാളെ കഴിക്കാൻ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട്. സോ ഞാനിത് ഉണ്ടാക്കും, ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കും, എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് കൊടുക്കത്തുള്ളൂ, നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ചെമ്മീനൊക്കെ നല്ല ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇടാൻ പോകുന്നത് ഉപ്പ്. എനിക്കിങ്ങനെയൊക്കെ പറയാനറിയില്ല. പിന്നെ ഒരു ഇത് ഞാൻ സത്യം പറഞ്ഞാല് മമ്മി എന്നോട് പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഏകദേശം ഒരു ഐഡിയ. ഞാൻ ആ ഒരു ഐഡിയ പറയാമെന്ന് എനിക്കറിയില്ല. പിന്നെ മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി എത്രയിട്ടു. ഓക്കെ, പിന്നെ കുരുമുളക് പൊടി, കുരുമുളക് പൊടി ഒരു സ്പൂൺ ഫുള്ളി ഇടാം, ഫുള്ളി ഇടണം എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. സോ ഞാൻ ഇത്ര സംഭവമായിട്ട്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഇട്ടത് ഒരു കുറച്ച് ഉപ്പ്, പിന്നെ ഒരു വൺ സ്പൂൺ മുളക് പൊടി, ഹാഫ് സ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. അപ്പൊ ഇതെല്ലാം ഇട്ടിട്ട് ഞാനത് മിക്സ് ചെയ്തു. പിന്നെ ഇതൊരു ഒരു ഒരു അരമണിക്കൂർ ഇതിങ്ങനെ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അപ്പൊ അരമണിക്കൂർ ഞാൻ ചെമ്മീനെ റെസ്റ്റ് കൊടുക്കുവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ചെമ്മീൻ. ഞാനൊരു 20 മിനിറ്റ്സ് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ, മമ്മി എന്നോട് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞു. പിന്നെ ഇതിനകത്ത് കുറച്ച് ഞാൻ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു, അതെന്നോട് എനിക്കറിയില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ നാരങ്ങ നീരും കൂടെ ഒഴിക്കുവാണെങ്കിൽ നല്ലതാന്ന് പറഞ്ഞു. ഞാൻ ഈ പാനിന്റെ അകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഓരോരോ ചെമ്മീൻ ഇങ്ങനെ ഇടുവാണ്, ഇതൊന്ന് റോസ്റ്റ് ആകാൻ വേണ്ടിട്ട്. എന്നിട്ട് ഇങ്ങനെ മറച്ചും തിരിച്ചു വിടണം. ചെമ്മീൻ്റെ കൂടെ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സെയിം പാനിന്റെ അകത്ത് ആ എണ്ണയ്ക്കകത്ത് തന്നെ ഇതിനകത്തുള്ളത് സവോള, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതൊരു സംഭവം നമ്മൾ ഇതിന്റെ അകത്തേക്ക്. അതിപ്പോ ഇത് ഒരുമാതിരി ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് വഴച്ചി. അപ്പൊ ഇതിന്റെ അകത്ത് കുറച്ച് തക്കാളി, ഇതൊരു രണ്ട് തക്കാളി ഉണ്ട്, തക്കാളി ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടേക്കുവാണ്. അതും കൂടി ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യുക. അപ്പൊ ഇതിന്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ഇടുവാണ്. അപ്പൊ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ അകത്തേക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ടു, പിന്നെ ലേശം മഞ്ഞപ്പൊടി, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിന്റെ ഒരു എന്താ ഇതിന് പറയുന്നത്, പച്ചമണം, ആ അത് മാറുന്നത്രയും നേരം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എനിക്കതിനൊരു പേരറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോഴെല്ലാം വഴറ്റിയായിരുന്നു. അതിന്റെ അകത്ത് 2 സ്പൂൺ മുളക് പൊടി, ലേശം മഞ്ഞപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം ഇനി മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് സെറ്റായിട്ട് വരണം. ഇതിന്റെ അകത്തേക്ക് കുറച്ച് കുടംപുളി ഇടുവാണ്, 1 കുടംപുളി ഉള്ളു, അതിട്ടു. പിന്നെ നമ്മള് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്, അതൊന്ന് കുറച്ച് ഒരു ഗ്രേവി ഒക്കെ ആവാനായിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടി ഇതിന്റെ അകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പൊ ഈ ഗ്രേവിക്കകത്തേക്ക് നമ്മൾ ഈ ചെമ്മീൻ റോസ്റ്റ് ചെയ്തായിട്ട് ചെമ്മീൻ ഇടുവാണ്. ഇത് നല്ല കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് സംഭവം എന്റെ കുക്കിംഗ് സക്സസ് ആയി എന്ന് തോന്നുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കും, പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഇതിലെ മസാല എല്ലാം പിടിച്ച് ഗ്രേവി എല്ലാം റെഡി ആകാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ് ഇതിങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് വെക്കുവാണ്. അപ്പൊ ഞാനിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. ഈ ഗരം മസാല എന്തിനാ ഇടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, മമ്മിയെ പറഞ്ഞ ഗരം മസാല ഇടാം. ഹായ്, അപ്പൊ ഇതിന്റെ ചെമ്മീൻ റോസ്റ്റ് ഒക്കെ എല്ലാം റെഡിയായി. അപ്പൊ ഞാൻ ചോറ് ഞാൻ പോവാണ്. ചോറിന് ഇതിലിവിടെ തോരനുണ്ട്, മീൻ വറുത്തുണ്ട്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, കടലക്കറി ഉണ്ട്. അപ്പൊ ഞാൻ ഇത് ആരെ കൊണ്ടും ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ സത്യം പറയട്ടെ, ഞാൻ ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല. എനിക്ക് കുക്കിംഗ് വലിയ ഇഷ്ടമല്ലാത്ത ഒരു ഫീൽഡാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കറിയാണ് കൊഞ്ച്. അപ്പൊ ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്തതാണ്. മമ്മി പറഞ്ഞതുപോലെ തന്നെയാണ്, ഞാൻ തന്നെ ചെയ്തതല്ല, മമ്മിയും കൂടെ കുറച്ചൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു എല്ലാത്തിനും. അപ്പം എനിക്കിത് വേറൊരാളെ കൊണ്ട് ഒരാളെ കൊണ്ട് ഇത് ടേസ്റ്റ് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഒരാളെ ഒരു ടേസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആളിപ്പോ എന്റെ കൂടെ ഇല്ല, 2 മാസം കഴിയുമ്പോ തൊട്ട് എന്റെ കൂടെ കാണും. അപ്പം ഞാനിത് അപ്പം ഞാൻ പിന്നെ ഇനി ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും ആദ്യം ഞാൻ അയാൾക്കായിരിക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പൊ ഞാനിത് കഴിച്ചു നോക്കാണ്. ഞാനിത് കഴിച്ചിട്ട് ഇത് കൊള്ളാവുകയും മാത്രമേ ഞാൻ വീട്ടിലുള്ളവർക്ക് കൊടുക്കത്തുള്ളൂ. പക്ഷെ ഇത് കഴിച്ചിട്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ എനിക്ക് എന്താ പണി കിട്ടുന്നതെന്ന് അറിയുമോ, പിന്നെ എന്നോട് പറയും ഇവിടെ വീട്ടിലുള്ള എല്ലാ പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും, അങ്ങനെ ഒരു പണിയും കൂടെ എനിക്ക് കിട്ടും. അപ്പൊ ഞാനത് കഴിക്കാൻ പോകണം. എല്ലാരും ഇവിടെ നോക്കി നിൽക്കാൻ കഴിക്കുന്നതാണ്. എന്തൊരു പ്രശ്നമുണ്ടല്ലോ, കുഴപ്പമില്ല, വലിയ അടിപൊളിയല്ല, എന്നാലും കഴിക്കാം, ആരും കുറ്റം പറയത്തൊന്നുമില്ല.
അതെനിക്കിഷ്ടായി. ഓക്കെ ഗൈസ്, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.